ഇതിനൊക്കെ നിങ്ങളെ നാട്ടിൽ എന്താ ഇതിന് പറയാന്ന് കമന്റ് ചെയ്യണം. ഞങ്ങൾ ഇതിനെ കുടിലെന്നാ പറയാ. അതെ, ഞങ്ങളെ നാട്ടിലും ഞങ്ങളെ നാട്ടിലല്ല, ഞങ്ങളെ വീട്ടുകാർ ഫുള്ള് ഫാമിലി ഫുള്ള് ഇതിന് കുടിലെന്നാ പറയാ. കൊതിക്ക് പൂച്ചക്കിട്ടു, ബാക്കി തള്ളിക്കിട്ടു. തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നത്തെ പോലെ പറഞ്ഞത്. ഞാൻ ഡയറ്റ് ആയതാണ്. നമ്മളെ കുക്കറൊക്കെ മോഡലാണ്. ഇതിന്റെ സ്ക്രൂ ഡ്രൈവർ കാണാൻ പ്രശ്നം. കഷ്ടകാലം ഞാൻ ഹൈറ്റ് ആക്കിയതേന്നേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മള് ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. എന്താണ് ചിന്ന? ബീഫ് വെച്ചിട്ട് എന്തോ ഒരു സംഭവമാണ്. നമ്മള് ബീഫ് വെച്ചിട്ട്, ഞാൻ എപ്പോഴും ബീഫ് ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ബീഫൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പൊ ഇന്ന് എന്റെ കുഞ്ഞാമ്മ പറഞ്ഞ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ രാവിലെ തന്നെ ഞാൻ കുഞ്ഞാമ്മ കോൾ ചെയ്ത് ചോദിച്ചതാണ്. അപ്പൊ ഇങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ വീട്ടില് ഗസ്റ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഉണ്ടാക്കുകയാണ്. അപ്പൊ എല്ലാരും വരുവേ. കേക്ക് സെറ്റ് ആക്കി വെച്ചിക്കണു കേട്ടോ. അപ്പൊ ഞാൻ നമുക്ക് ഇതിക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഞാൻ സെറ്റ് ആക്കി വെച്ചിക്കണു. ഇനി സവാള അരിയണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. എക്സ്പേർട്ട് ആണല്ലോ സവാള അരിയാണ്. ഹോട്ടലിൽ നിന്നീനോ? ആടി, എനിക്ക് പണ്ട് ഹോട്ടൽ പണിയേനോ. അതൊന്നും ആ കഥ എനിക്കറിയില്ല. കഥ എനിക്കറിയില്ല. പ്രാരാബ്ദം കൊണ്ട് പോയി. പ്രാരാബ്ദം കൊണ്ടൊന്നല്ല, ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും പൈസ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാന് കുക്ക് ചെയ്യാൻ ഇറങ്ങി. കുക്ക് ചെയ്യാനൊന്നല്ല പോയത്, അതുകൊണ്ടാ ഹോട്ടലിൽ അടിച്ചു കൂട്ടിയത്. അതൊന്നല്ല. അതെ ഗേസ്, പടപ്പറമ്പ് നല്ല അടിപൊളി ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡൊക്കെ ഉള്ള, പക്ഷെ ഇപ്പൊ കുറച്ച് കാര്യങ്ങളായിട്ട് അടച്ചിട്ടൊക്കെ. ഇവളവിടെ കാലുകുത്തിന് ശേഷം അവിടെ ഭയങ്കര പുരോഗമനാണ്. എന്ത് പുരോഗമനം? ഫുഡിന്റെ കാര്യത്തില് അല്ലെങ്കിലും ആർക്കും പറ്റുള്ളൂ. കണ്ട സവാളന്റെ പൗതി കളഞ്ഞു കിടന്നിട്ടായിരിക്കും. ഞാൻ നോക്കി ഇനി തന്നെയാണോ അതിക്കുള്ളി വരിക എനിക്കറിയില്ല, ആയിരിക്കാം. അങ്ങനെ ഇനി നമ്മൾ ചെറുളിക്കും വലിയുള്ളിക്കും വേറെ ടേസ്റ്റ് തരം. അതെ, ഇത് വേറെ വേറെ ടേസ്റ്റ് തന്നെയാണ്. ഞങ്ങള് ബീഫ് ഇതിക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി പോവാണ്. ബീഫ് മുറിച്ച് കൊണ്ടുവരണം കേട്ടോ. ഈ ബീഫൊക്കെ വീട്ടിലുണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ മുറിച്ച് കൊണ്ടുവരണം. അല്ലാന്നുണ്ടെങ്കില് നമുക്ക് കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടാണ്. ഞാൻ മുറിച്ചേ കൊണ്ടുവരുള്ളൂ കേട്ടോ ബീഫ് കൊണ്ടുവരുന്നത്. പിന്നെ നമ്മള് രണ്ടുള്ളിയും പിന്നെ കുറച്ച് ചെറിയുള്ളിയും അതേപോലെ തന്നെ രണ്ട് തക്കാളി, ഒരു ചെറിയ രണ്ട് തക്കാളി. പിന്നെ നമുക്ക് ഞാനിങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റും ഇങ്ങനെ ആക്കിയേക്കലാണ്. അതുണ്ടാക്കിച്ചതാ? എന്താ, ഞാൻ ഉണ്ടാക്കിക്കാൻ പറ്റൂല. എന്ത് പൊടിയാണ്? മുളകും പൊടി. മുളകും പൊടി ഇട്ടോ? എന്നോടല്ലേ പറഞ്ഞ. ആ പിന്നെ മുളക് ഇട്ടിട്ടില്ലല്ലോ. പിന്നെ മുളകും പൊടി ഇല്ലല്ലോ. മുളകും പൊടി ഇതുണ്ടാവൂല. മുളകും പൊടി മുളക് കൂട്ടണ്ട കാശിട്ടാണ്. നല്ല എരിവുള്ള മുളകും പൊടി. പിന്നെ ഭാരി വിതറ മല്ലിപ്പൊടി. മല്ലിപ്പൊടി, മല്ലിപ്പൊടി നല്ല വാണമെന്നാണ് ബീഫൊക്കെ പറയല്. അതെ, ബീഫ് മല്ലിപ്പൊടിനെ തിന്നലാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഓ, ഏറിയാലോ പൊടി. കുറച്ച് മതി. ഉപ്പിടാം, നമുക്ക് കുറച്ച് ഉപ്പിടാം. മെയിനായിട്ടുള്ള ഒരു സാധനം ഉണ്ട് ദീപ്, അത് പെയിനായിട്ട് ബട്ടറാന്ന് വിചാരിച്ചണ്ടാ. എന്താ? ജീരകപ്പൊടിയാ. ഏ, അതുവിടും. ജീരകം, ജീരകപ്പൊടി. നീ ബീഫ് തിന്നിട്ട് എങ്ങനെ ഉണ്ട് എന്ന് പറയണ്ടോ? അതെ, എന്തായാലും പറയാം. കുറച്ച് ഉലുവട്ട് വെക്കാം, കുറച്ച് മതി. പിന്നെ കുറച്ച് കണ്ടിടാം നമുക്ക്. ഓക്കെ, ജീരകപ്പൊടി ഇടാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. കുറച്ച് വെള്ളം മതി കേട്ടോ. നന്നായിട്ട് മിക്സരോ മിക്സ്. നീ കുക്കർ പൊട്ടി തെറിച്ചോ, നിറച്ചുണ്ട് ദീപ്. ോട്ടോ ഏത് അയാ പേര്? ഏകദേശം
കരിഞ്ഞു പോകുന്നൊരു പേടി വേണ്ട. ബീഫൊന്ന് വെള്ളറിഞ്ഞോ. സംഭവം സെറ്റായി. ഇനി നമ്മളെ കുക്കറൊക്കെ മോഡലാണ്. ഇതിന്റെ സ്ക്രൂ ഡ്രൈവർ കാണാം. അങ്ങനെ ഇനി നമ്മള് ബീഫ് അടിച്ച് വെക്കുകയാണേ ഇനി ഒരു 5 whistle അടിക്കണം. ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടോ. നമ്മള് വരും ജാസ്മിൻ വെക്കുക. 5 whistle അടിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് അലങ്കോല പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തിട്ട് വേണം. അപ്പൊ അത് സെറ്റ് ആവട്ടോ. അതോടൊക്കെ എടുക്കാം. നമ്മളെ ബീഫ് എന്തു. അപ്പൊ ഇനി നമ്മള് ഇത് നല്ല മുരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണേ. ചട്ടി അടുപ്പത്ത് വെക്കുക. എണ്ണ ഒഴിച്ചണം അല്ലേ. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വളരെ കുറച്ച് മാത്രം. വെളിച്ചെണ്ണ കുറച്ച് മതി. തുള്ളി കൂടെ ഒഴിച്ചേ. നല്ല നെയ്യ് ഉണ്ടാവേ, അല്ലെങ്കിൽ തന്നെ ബീഫ് ഒന്ന് നല്ല ഇത് വരണ്ട. എണ്ണ മൂത്ത് വരുമ്പോ മുളക് ഇടണം. എണ്ണ മൂക്കൂല, എണ്ണ ചൂടാവുള്ളു. ആ എണ്ണ ചൂടാവുമ്പോ വേവിച്ച ബീഫ് ഇടാം. പിന്നെ ബീഫ് കുറച്ച് കുറച്ചേക്കാണ്ട് എണ്ണ കഴിക്കിടാം. വെള്ളം തീരെ പാടില്ല കേട്ടോ. ഇനി കുറച്ച് ഉരുവപ്പൊടി നമ്മള് ഇട്ടിരിക്കണം. ഇനി കുറച്ച് ഗരം മസാലപ്പൊടി. ഇതിനൊക്കെ നിങ്ങളെ നാട്ടിൽ എന്താ ഇതിന് പറയാന്ന് കമന്റ് ചെയ്യണം. ഞങ്ങൾ ഇതിനെ കുടിലിന്നാ പറയാ. ഞങ്ങളെ നാട്ടിലും ഞങ്ങളെ നാട്ടിലല്ല, ഞങ്ങളെ വീട്ടുകാർ ഫുള്ള് ഫാമിലി ഫുള്ള് ഇതിനെ കുടിലിന്നാ പറയാ. ഇതെന്താണ് കുടിലെന്ന് ഉദ്ദേശിക്കണത് മനസ്സിലാവില്ല. ചില ഇറക്കി എന്നൊക്കെ പറയും. അതെ, പാത്രം പാത്രം മുറത്തിനെ അടുക്കാട്ടോ. ഒരു പാത്രം ഇത് ഇറക്കുമ്പോ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ശരി, ഇവിടെ ഇവിടെ വല്ല തിന്നു കഴിച്ചു പോലെയാണ്. എനിക്ക് ഇവിടെ പറ്റലില്ല. എന്താ പൊടിയാണ്, ഉരുവപ്പൊടി അത് തിന്നണ്ട. വീണ്ടും കുറച്ച് ജീരകപ്പൊടി വിതറുകയാണ്. കുഞ്ഞാവ് ഉണ്ടാക്കി മാറി ആയില്ലെങ്കിൽ ആരും കുറ്റം പറയരുത്. കുറച്ച് അല്പണം ഇവിടെ എല്ലാം രണ്ടാം മണിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടു ഇത്ര തോന്നട്ടോ. അപ്പൊ കൂടി പോയാലേ രസം ഉണ്ടാവില്ല, കുറഞ്ഞു പോയാലും രസം ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പോയിന്റ് പറഞ്ഞു. പോയിന്റ് കരസ്ഥം ഇരിക്കും. ഗൈസ്, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അത് അളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഇതിലേക്ക് മാറ്റി ചിക്കണോ ചിക്കൻ. അതുകൊണ്ട് ഇപ്പൊ നല്ല അളക്കാൻ പറ്റുന്നുണ്ട്. ആകെ തീരെ അളക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാലേ. കുറച്ച് എണ്ണ വെച്ചോ. വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. ഇനി ഏപ്പിന്റെ വെളിച്ചെണ്ണ. ഇനി നമ്മള് മെയിൻ ആയിട്ടുള്ള സാധനം തേങ്ങാപ്പൊക്കെ വീട്ട് വാരി വിതറണം. അങ്ങോട്ട് ഇളക്ക്, അങ്ങോട്ട് കൊടുക്ക കുമാര. സ്വന്തം കൈ കൊണ്ടാണ്. ഇനി തിന്നുമ്പോ എങ്ങനെയാന്ന് അറിയില്ല കേട്ടോ. ഞങ്ങക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കില് നോക്കാണ്ടിട്ടേ ടെസ്റ്റ് അടിച്ചാ നിങ്ങളെല്ലാം തിന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തിന്നുള്ളൂ.
പറയാൻ പറ്റില്ല, 24 hours കഴിഞ്ഞാലാണ് അതിന്റെ റിസൾട്ട് അറിയുള്ളൂ. ചിക്കൻ ബിരിയാണി ആണ്. അപ്പൊ നമ്മളെ ബീഫ് ഇവിടെ സെറ്റ് ആണ്. ബീഫ് ഇതാ അടിപൊളിയാണ്. അതാ കൊതിക്ക് പൂച്ചക്കിട്ട്. ബാക്കി തള്ളിക്കിട്ടെ എല്ലാരും വാങ്ങ. ഗൈസ് ഇന്നത്തെ പരിപാടി നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേതില്ലേ എന്താ പറയാ, നല്ലതാ മാമി ജലഗണിയ, നല്ലതാ മാമി എല്ലാതും കാട്ടിട്ട് എല്ലാ പൊന്തേറ്റും ഇതൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ചു. ബീഫ് ഇവിടെ സെറ്റ് ചെയ്യണട്ടോ, അടിപൊളി തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് പോലെ പറഞ്ഞത്. ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് നല്ല രസമുണ്ട്. ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ബീഫ് കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ടേസ്റ്റ് ഒക്കെ നോക്കാൻ വേണ്ടി പീസ് ഒക്കെ എടുത്ത് കഴിച്ചു. അടിപൊളിയാട്ടോ, അടിപൊളി. അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ ബീഫൊക്കെ ഉണ്ടാകുമ്പോ. അപ്പൊ നമ്മളെ വീഡിയോ എത്ര ഉള്ളൂട്ടോ, ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കുട്ടാ.